ദൈവനാമത്തിൻ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും വിനിയാ യൂത്ത് വർഷിപ്പിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ചു തുടങ്ങാം. കർത്താവെ, സ്വതം സ്വതം കർത്താവെ, ദൈവമേ, ഞങ്ങൾ ദൈവം ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ചു തുടങ്ങാനുള്ള കർത്താവെ, ദൈവമേ, ഇന്ന് പ്രോഗ്രാം ചെയ്യുന്ന ദൈവം ഓരോ വ്യക്തികളെയും ദൈവമേ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം നിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാണ് കർത്താവെ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമും കർത്താവെ എല്ലാവർക്കും ദൈവമേ വലിയൊരു അനുഗ്രഹമാക്കി തീർക്കണേന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളും ദൈവം ഈ കോവിഡ് സമയത്തെല്ലാം ദൈവം ഞങ്ങളെല്ലാവരെയും കാക്കണ കർത്താവ്. ഞങ്ങളെല്ലാം നിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കാക്കണ കർത്താവ്. പ്രോഗ്രാം എല്ലാം അനുഗ്രഹമാക്കി തീർക്കണേന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിഷ്ണു തന്നെ നിൻഹിതം ചെയ്തിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻഹിതം ചെയ്തിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക. എന്നെ വിളിച്ചിടും വില ചെയ്തിടാൻ. ലോകമെങ്ങും നിൻ സാക്ഷിയായി. എന്നെ വിളിച്ചിടും വില ചെയ്തിടാൻ. ലോകമെങ്ങും നിൻ സാക്ഷിയായി. വിശുദ്ധനായിടുവാൻ തിരു തേജസ്സാൽ നിറച്ചിടുക. നിൻ പാതേ നടന്നിടുവാൻ നായി ചെയ്യുക എന്നുമെന്നും. വിശുദ്ധനായിടുവാൻ തിരു തേജസ്സാൽ നിറച്ചിടുക. നിൻ പാതേ നടന്നിടുവാൻ നായി ചെയ്യുക എന്നുമെന്നും. ലോകം കാണുവാൻ എന്നിൽ യേശുവേ തിരുഭാവം എന്നെന്നുമേ. ലോകം കാണുവാൻ എന്നിൽ യേശുവേ തിരുഭാവം എന്നെന്നുമേ. വേർപേരിയില്ലിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും. ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ. വേർപേരിയില്ലിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും. ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ. സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻ
நின்ஹிதம் செய்திடுவான், அக்னியால் என்னை நிறச்சிடுதான். நின்ஹிதம் செய்திடுவான், அக்னியால் என்னை நிறச்சிடுதான். ഹലോ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നതിനെ പറ്റിയാണ്. ദൈവം നമ്മുടെ ആരാണ് എന്ന ചോദ്യത്തിന് പലർക്കും പല ഉത്തരങ്ങളായിരിക്കും ഉള്ളത്. ദൈവം എൻ്റെ ഇടയനാണ്, ദൈവം എൻ്റെ പിതാവാണ്, ദൈവം എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ദൈവത്തിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടും പല സാഹചര്യങ്ങളിലും നമുക്ക് ദൈവത്തിനോട് നേരിട്ട് സംസാരിക്കാൻ മടിയുണ്ടായ സാഹചര്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു വിഷയം ദൈവത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് വേറൊരാളുടെ സഹായം വേണ്ടി വരും എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മളും ദൈവവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ നമ്മൾ പ്രാർത്ഥന എന്ന് പറയും, അല്ലേ? ചില സാഹചര്യങ്ങളിൽ ഇപ്പം നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വലിയ രോഗങ്ങളായിരിക്കാം, ഇന്ന വ്യക്തിയെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ, അതായത് ഇന്ന വ്യക്തിയെയും കൊണ്ട് ദൈവത്തിനോട് പറയിപ്പിച്ചാൽ ചിലപ്പം എനിക്കിതിൽ നിന്ന് സൗഖ്യം കിട്ടിയേക്കാം, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയേക്കാം എന്ന് വിചാരിക്കാറുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് ഈ കാര്യം ദൈവത്തിനോട് അവതരിപ്പിച്ചാൽ ചിലപ്പം ദൈവം കേട്ടില്ലാന്നിരിക്കും എന്ന് തോന്നൽ നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ടായിരിക്കാം. എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഇങ്ങനെയൊരു കാര്യത്തിലേക്ക്, ഇങ്ങനെയൊരു ചിന്തയിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുണ്ടാവുക? ചില സമയങ്ങളിൽ നമുക്ക് തോന്നുമായി എൻ്റെ ജീവിതത്തിൽ ഇത്ര പാപങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇച്ചിലൂടെ ഞാൻ ശരിയാവാനുണ്ട്. അപ്പം ഇന്ന വ്യക്തിയാണെങ്കിൽ ദൈവസന്നിധിയിൽ വിശുദ്ധനായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന് കുറച്ചുകൂടി ഇഷ്ടമുള്ള ആളായിരിക്കാം, അദ്ദേഹത്തിനെയും കൊണ്ട് പറയിപ്പിക്കാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ചില വിശ്വാസങ്ങളനുസരിച്ചിട്ട് ഏതെങ്കിലും വിശുദ്ധന്മാരോ അല്ലെങ്കിൽ ഈ പ്രീസ്റ്റ് തന്നെ ദൈവത്തിനോട് പറയണം എന്നൊക്കെ തോന്നി എന്നൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചിന്ത തോന്നിയിട്ടുള്ളത്, അല്ലേ? പക്ഷേ നമുക്ക് വചനത്തിൽ നോക്കാം, ദൈവം എന്താണ്, എങ്ങനെ ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ദൈവം നമ്മൾ സാംസ് 23 നമ്മൾ സങ്കീർത്തനം 23 കാണുന്ന ദൈവം എൻ്റെ ഇടയനാണ്. ഇടയൻ ആടുകളിനോട് സംസാരിക്കുന്നത് വേറൊരു മധ്യസ്ഥനെ വെച്ചിട്ടാണോ? അല്ല, ഡയറക്റ്റായിട്ടാണ്, അല്ലേ? അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 15:15, യജമാനം ചെയ്യുന്നത് ദാസൻ അറിയാതെ കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് പറയുന്നില്ല, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളെ അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് സ്നേഹിതനായിട്ടാണ്, സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടായിട്ടാണ്, അല്ലേ? ഈ ഫ്രണ്ടും തമ്മിലുള്ള റിലേഷൻ, നമ്മൾ നമുക്ക് പെട്ടെന്ന് സങ്കടം വന്നാൽ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് പറയും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സന്തോഷമായാലും ഫ്രണ്ടിനോടായിരിക്കും പറയുന്നത്. ആ ഒരു ഫ്രണ്ടായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഒരു ദാസനായിട്ടോ നമ്മുടെ ഒരു അടിമയായിട്ടോ അല്ല. അതുകൊണ്ട് തന്നെ ആ ഫ്രണ്ടിനോട് നമുക്ക് സംസാരിക്കാൻ വേറൊരാളുടെ ആവശ്യമുണ്ടോ? ഇല്ലാതെ ആ ഫ്രണ്ടിനോട് നമുക്ക് സംസാരിക്കാൻ നമുക്ക് ഡയറക്റ്റായിട്ട് പോയി സംസാരിക്കാം. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് ദൈവം നമ്മളെ പുത്രത്വത്തിൻ്റെ ഒരു സ്ഥാനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവം നമ്മൾ മക്കളായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം മക്കളായിട്ട് വിളിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര വലിയ സ്ഥാനമാണ് ദൈവം തന്നിരിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാം. ഈ ലോകം ഫുൾ ക്രിയേറ്റ് ചെയ്ത ദൈവം, ഈ യൂണിവേഴ്സ് ഫുൾ ഉണ്ടാക്കിയ ദൈവം, ആ ദൈവം നമ്മളെ ഫ്രണ്ടായിട്ടും നമ്മളെ മക്കളായിട്ടും ഒക്കെ വിളിക്കുകയാണ്. അപ്പം ആ ദൈവത്തിനോട് നമുക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാം. എത്ര വലിയൊരു പദവിയാണത്, എത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കത്, അല്ലേ? എപ്പോഴും നമ്മളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം. പെട്ടെന്ന് ജീവിതത്തിൽ വളരെയധികം തളർന്നിരിക്കുന്ന അവസരത്തിൽ ആ വലിയ ഫ്രണ്ടിനോട്, ആ ഏറ്റവും നമ്മളെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടിനോട്, അല്ലെങ്കിൽ നമ്മുടെ പിതാവിനോട് നമ്മൾ നേരിട്ട് പറയാറുണ്ടോ? നമ്മൾ സംസാരിക്കാറുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പാരൻസ് പ്രാർത്ഥിച്ചോളും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചോളും എന്ന് വിചാരിച്ച് നമ്മൾ മത്സരിക്കാറുണ്ട്. അതിനർത്ഥം മറ്റുള്ളവരുടെ പ്രാർത്ഥനയും കൂട്ടായ്മയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്നല്ല. കൂട്ടായ്മയായാലും മറ്റു വ്യക്തികളുടെ പ്രാർത്ഥനയായാലും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത്. അതിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലായാലും ഏത് അവസരത്തിലായാലും ഏത് അവസ്ഥയിലായാലും ദൈവമായിട്ട് നല്ലൊരു ബന്ധം തുടരാനും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുവാനും എന്നെ സഹായിക്കുമാറാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു മനസ്സിന്
എനിക്ക് തരുമാറാവണം, അതിനുവേണ്ടി തന്നെ ഒരുക്കുമാറാവണമെന്നാണ്. ഈ ഒരു വചനം, ഈ ഒരു ചിന്ത എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് അനുഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം കേട്ടതിന് താങ്ക് യു. ബൈ. എല്ലാവർക്കും ഇന്നത്തെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവ്, സ്വയം സ്വയം കർത്താവ്, ദൈവം ഇന്നത്തെ മീറ്റിംഗിൽ ദൈവം അനുഗ്രഹമാക്കി തീർത്തല്ലോ കർത്താവ്. ദൈവം നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളെല്ലാവരെയും കാണണം കർത്താവ്. ഇത് കാണുന്ന ഓരോ വ്യക്തികളെയും ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരെല്ലാവരെയും കാക്കണം ദൈവമേ. എല്ലാ കുടുംബങ്ങളെയും ദൈവമേ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സ്വന്തം കൂടെ ഉണ്ടാവണം. ഞങ്ങൾ ഓരോ വട്ടവും ചെയ്യുന്ന പ്രോഗ്രാം കർത്താവ്, അതെല്ലാവർക്കും ദൈവമേ അനുഗ്രഹമാക്കി തീർക്കണം കർത്താവ്. നിൻ്റെ സ്വന്തം കൂടെ ഉണ്ടാവണം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. വിഷ്ണു തന്നെ ആമേൻ.